ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പേപ്പർ ക്രാഫ്റ്റ് ആണ്. ഒരു പേപ്പർ പെന്നാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പേപ്പർ പെന്നുകൾ കണ്ടിട്ടുണ്ടാവും, അതിൽ നിന്നും ചെറിയൊരു ഡിഫറൻറ്റോട് കൂടിയിട്ട് നമ്മൾ തൂവൽ പേനകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ തൂവൽ പേനകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈപ്പിലുള്ള കുറച്ച് പേനകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് അതിനെ രണ്ടായി മടക്കുക. മടക്കിയപ്പോൾ കിട്ടിയ ആ മാർക്കിലൂടെ അത് മുറിച്ചെടുക്കുക. തൂവൽ പേനയുടെ രണ്ട് വശങ്ങളും വ്യത്യസ്ത കളറാകണമെങ്കിൽ വേറെ കളർ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഈ പേപ്പറുകളെ വീണ്ടും മടക്കി മുറിച്ചെടുക്കുക. പേനയുടെ രണ്ട് വശങ്ങൾക്കായി രണ്ട് പേപ്പറുകൾ മാറ്റിവെക്കുക. വേറൊരു ഷീറ്റിൽ നിന്നും 1 സെന്റിമീറ്റർ മടക്കി മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത പേപ്പറിൽ പശ എടുത്ത് റീഫില്ലറിന് താഴേക്കായി ഒട്ടിച്ചു കൊടുക്കുക. റീഫില്ലറിന്റെ പകുതി ഭാഗം ചുറ്റിക്കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. മുൻപ് മാറ്റിവെച്ച പേപ്പറുകൾ ഇരുവശങ്ങളിലായി ഒട്ടിച്ചു കൊടുക്കുക. റീഫില്ലറിന്റെ മുകളിലും ഇരുവശങ്ങളിലും പശ ആക്കിക്കൊണ്ട് അടുത്ത പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇരുവശങ്ങളും നന്നായി അമർത്തി കൊടുക്കുക. റീഫില്ലർ കാണുന്ന ഭാഗത്തു നിന്നും മുകളിലേക്കായി ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. നിബ് ഭാഗത്തെ മുകളിലേക്കായി പിടിച്ച് താഴെ നിന്നും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ അടുത്ത വശത്തും കട്ട് ചെയ്തെടുക്കുക. തൂവൽ ഭാഗം റെഡിയായി. ഈ പേനയ്ക്കുള്ള ടോപ്പ് ഉണ്ടാക്കുന്നതിനായി ആദ്യം 1 സെന്റിമീറ്റർ കട്ട് ചെയ്തെടുത്ത പേപ്പറിന്റെ ബാക്കി ഭാഗം എടുത്ത് ഈ പേനയുടെ ആദ്യത്തെ പോർഷനിൽ വെച്ച് അളവ് എടുക്കണം. ഇത് പേനയുടെ ടോപ്പ് പെട്ടെന്ന് ഊരിപ്പോകാതിരിക്കുന്നതിനും ടൈറ്റായി ഇരിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ അളവെടുക്കുന്നത്. അളവെടുത്ത ശേഷം അവിടെ പശ തേച്ച് ആ ഒരു പീസ് ഫുള്ളായി റോൾ ചെയ്തെടുക്കുക. അവസാന ഭാഗത്ത് വീണ്ടും പശ തേച്ച് അതിനെ ഒട്ടിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ ഇതിന്റെ നീളം കുറയ്ക്കാം. ഒരു ഭാഗം പശ തേച്ച് അമർത്തി ഒട്ടിക്കുക. ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തുകൊണ്ട് അതിനെ മടക്കി ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈ പീസിനെ നേരത്തെ ടോപ്പിന്റെ ഒരു സൈഡ് കൂട്ടി ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. ഇതോടെ നമ്മുടെ തൂവൽ പേന നിർമ്മാണം അവസാനിച്ചു. താങ്ക് യു.